ഹലോ ഗൈസ്, ഇന്ന് ഒക്ടോബർ 10th വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ കാരണം, ലോങ് ബാക്ക് നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട് മരിച്ച സമയത്ത് എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന കാര്യം ഞാൻ അന്നാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു, മേടാ അത് ചെയ്യണ്ട. കുറച്ച് പേര് പറഞ്ഞു ചെയ്യടാ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി ആർക്കെങ്കിലൊക്കെ ഒരു ഹെൽപ്പാവട്ടെ. അപ്പോൾ എനിക്കറിയില്ല ആ വീഡിയോ എത്ര പേര് കണ്ടില്ല. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ആക്ച്വലി ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ കുറച്ച് ആൾക്കാരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ വായിച്ചപ്പോഴത്തേക്ക് എനിക്കെന്തോ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഓരോ ദിവസം ഓരോ കോട്ടൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യും. അത്രേ ഉള്ളൂ, ശരിയാണ് തെറ്റാണ് ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. പക്ഷേ ഞാനിത് കടന്നുപോയൊരു വ്യക്തിയാണ്. എനിക്ക് ഇത് കടന്നുപോയപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, എനിക്കത് മനസ്സിലായി, ഞാനായിട്ടാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ആദ്യം ഡോക്ടറെ പോയി കണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെ കുറേ ടേംസ് ഉണ്ടോട്ടോ, എനിക്ക് എല്ലാം ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവേ നമ്മൾ വേറെ ആരുടെയെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എനിക്കിനി വട്ടാണെന്നുള്ള ഒരു ചിന്തിക്കുമോ. ആക്ച്വലി ഇതൊരു വട്ടല്ല, ഇത് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടൈപ്പ് ഒരു ഫീലിംഗ് ആണെന്ന് തന്നെ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കോമഡി കേട്ടാൽ നമ്മൾ ചിരിക്കില്ലേ, ഇല്ലേ? വിഷമം വന്നാൽ നമ്മൾ കരയില്ലേ? അതൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ ഫാദറിൻ്റെ ഒരു മരണമാണ് എൻ്റെ ഉള്ളിലെ ആ ഒരു പ്രശ്നങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി. കാര്യം ഞാനും ഫാദറും നമ്മളെ ഒരു ബോണ്ട് ഭയങ്കരമായിരുന്നു. സോ ആ ഒരു ലോസ് എനിക്ക് ഭയങ്കര ടൈം എടുത്തു അത് റിക്കവറായി വരാനൊക്കെ. പക്ഷേ എൻ്റെ കഠിനാധ്വാനവും അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആൾക്കാരുടെ സ്നേഹവും അവരുടെയൊക്കെ ഒരു കരുതലൊക്കെ കാരണം തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഇങ്ങനൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അറിയാമെങ്കിൽ അവർ നിങ്ങളെ കഴിയാവുന്ന രീതിയിലുള്ള അറ്റൻഷനും കെയറും കൊടുത്ത് അവർ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, അവർ കയറുമെന്നുള്ളൂ. ഇനി അതുമല്ല, ഈ കാണുന്ന നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നിങ്ങളുള്ളിൽ ഫേസ് ചെയ്യുന്നുണ്ട്, മില ഇപ്പം ഞാൻ ജസ്റ്റ് പറയാണ്, ഇതെനിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, എനിക്കിത് അടുത്ത് പറയണമെന്നറിയില്ല, ഞാൻ ഇത് അടുത്ത് പറയില്ല, ഇത് പൈ ശരിയായിക്കോളും, അങ്ങനെ ഒരു തോട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ പോയി കാണുക, സംസാരിക്കുക, യു വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. കാര്യം നമ്മുടെ ലൈഫിൽ ഇത് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം അനുഭവിക്കുന്നത്, വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ആൾക്കാരുടെ സപ്പോർട്ടും അതേപോലെ അവരുടെ കുറേ ക്ലാസസും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അറിവുകൾ കിട്ടും, എങ്ങനെ അത് മാനേജ് ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം. വലിയ ആനക്കാര്യമൊന്നുമില്ല, പക്ഷേ ആ ആനക്കാര്യത്തിലൂടെ നിങ്ങൾ എത്തിക്കരുത്. ഇപ്പോൾ നമ്മൾ പനി വരുമ്പോൾ പോലും ആദ്യം മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫാനൊക്കെ ഓഫ് ചെയ്ത് മറ്റേ പുതപ്പ് മൂടി കിടക്കും, നേരത്തെ കഴിഞ്ഞാൽ പോവും. ഇതൊക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ കാരണം എന്താ, പെട്ടെന്ന് മാറി കിട്ടണം. അതേപോലെ തന്നെയാണ് നമ്മൾ എത്രയും വേഗം അതിൻ്റെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയും വേഗം അത് മാറ്റാനുള്ളൊരു സംഭവത്തിലോട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, എത്രയും വേഗം മാറും. എത്രത്തോളം ഡിലേ ആക്കുന്നു അത്രത്തോളം അത് ദിവസമാകും. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു സംഭവമാണ്, അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ അപ്പോൾ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്കറിയാം കുറച്ച് നാളെ ഞാൻ ഒരു വീഡിയോ കേട്ട് വേഗം വരാം. പണ്ടത്തെ പോലെ ഒന്നും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യം അത്ര ഫ്രീ ഒന്നുമല്ല, വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യട്ടെ. ഓക്കെ, എന്തായാലും ഇവിടെ ഉണ്ട്, ഫൈൻ. അപ്പോൾ എല്ലാവർക്കും അത് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്.